കോവിഡ് കാലത്തെ പൊതുയിടങ്ങളിലെ ആഘോഷങ്ങൾ ഒഴിവാക്കിയും സാമൂഹിക അകലം പാലിച്ചും സുരക്ഷാ മുൻകരുതലെടുത്തുമാണ് മലയാളി പൊന്നോണം ആഘോഷിക്കുന്നത്. ഇന്ന് നമ്മുടെ അതിഥി കവി, ഗാനരചയിതാവ്, വിവർത്തകൻ, ചിത്രകാരൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ അറിയപ്പെടുന്ന വ്യക്തിയും പ്രഗത്ഭനായ IAS ഉദ്യോഗസ്ഥനുമായ കെ ജയകുമാറാണ്. ആയിരത്തി തൊള്ളായിരത്തി 1973 പുറത്തിറങ്ങിയ ഭദ്രദീപം എന്ന ചിത്രത്തിലെ ഗാനം രചിച്ചുകൊണ്ടാണ് സിനിമാ മേഖലയിലേക്ക് അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നത്. എൻ്റെ ആദ്യത്തെ ചിത്രം, ഞാനൊരു ഗാനരചയിതാവായി ജീവിതം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞുകൂടാ, വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ആദ്യമായി ഒരു ഗാനരചന നിർവഹിച്ചത് 1971. അന്ന് ഞാൻ 19-കാരനാണ്, BSC പഠിക്കുകയാണ്. അച്ഛൻ്റെ ചിത്രം ഭദ്രദീപത്തിലെ ഒരു പാട്ട്. മന്ദാരമണമുള്ള കാറ്റേ, നീയൊരു സന്ദേശവാഹകനല്ലേ. ഈ ഗാനത്തിൻ്റെ ചിത്രീകരണവുമായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ മ്യൂസിക് കമ്പോസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും ബാബുരാജും കൂടെ തങ്ങളിൽ കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം അച്ഛൻ്റെ കയ്യിൽ ലിറിക്സ് കൊടുത്തയച്ചു, അത് അദ്ദേഹത്തിനെ കൊണ്ട് കൊടുത്തു, അതിനിടയിൽ വയലാറിൻ്റെ അനുമതി വാങ്ങി കൊടുത്തു, പിന്നെ അദ്ദേഹം അതിനകത്ത് ഒരു തിരുത്തം വരുത്തിയില്ലെന്ന് മാത്രമല്ല നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് കൊടുത്തു. പിന്നെ ഞാൻ പാട്ട് കേൾക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ബാബുരാജ് എന്ന് പറയുന്ന കമ്പോസറുമായി ഇരുന്ന് വർക്ക് ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് അപ്പോഴുണ്ടായില്ല. പക്ഷേ പിന്നീട് ഞാൻ ബാബുരാജ് എന്ന് പറയുന്ന സംഗീത സംവിധായകനെ ഞാൻ വളരെ ബഹുമാനത്തോടെ, വളരെ വിസ്മയത്തോടെ കണ്ടിട്ടുള്ളൊരാളാണ്. മാത്രവുമല്ല, ആ വിസ്മയം ഇപ്പോഴും എന്നോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈയിടെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച ഒരു കവിത തന്നെ രാഗം ബാബുരാജ് എന്നൊരു കവിത എഴുതി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. കാരണം ബാബുരാജ് എന്ന് പറയുന്ന സംഗീത സംവിധായകൻ എങ്ങനെയാണ് തൻ്റെ രാഗങ്ങളിലൂടെ, ഈണങ്ങളിലൂടെ ആത്മാവിൽ പതിയുന്ന വിഷാദത്തിൻ്റെ പരാഗങ്ങൾ നമ്മളിലേക്ക് എങ്ങനെയാണ് എത്തിക്കുന്നത് എന്ന് എന്നും വിസ്മയത്തോടുകൂടി നോക്കി നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ഞാനിപ്പോൾ അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ ഒരു പാട്ട് അദ്ദേഹം ചെയ്തു എന്നുള്ളതിനേക്കാൾ കൂടുതൽ മലയാളത്തിലെ ചില ഗാനങ്ങൾ അദ്ദേഹം ചെയ്ത് വച്ചിരിക്കുന്നത് ഓർക്കുമ്പോൾ ഇപ്പോഴും വിസ്മിതനായിത്തീരുന്ന ഒരു സംഗീതാസ്വാദകനാണ് ഞാൻ. എൻ്റെ ആ കവിതയിലെ രണ്ട് വരി ഞാനിവിടെ പറയാം, അത് അപ്രസക്തമാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ആർക്കാവും നിനക്കല്ലാതാർക്കാവും ദുഃഖങ്ങളെ ഇത്രമേൽ സംഗീതത്തിൻ അത്രയിൽ കുളിപ്പിക്കാൻ. ആർക്കാവും നിനക്കല്ലാതാർക്കാവും ദുഃഖങ്ങളെ ഇത്രമേൽ സംഗീതത്തിൻ അത്രയിൽ കുളിപ്പിക്കാൻ എന്നൊരു വരിയുണ്ട്. അത് ആ വരികളിൽ ഞാൻ എനിക്ക് ബാബുരാജിനോടുള്ള എൻ്റെ സമർപ്പണം അല്ലെങ്കിൽ എൻ്റെ ആരാധന മുഴുവൻ ഞാൻ കലർത്താൻ ശ്രമിച്ചിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ ഒരു പൂവിൽ പരിമളം എന്നതുപോലെ വിഷാദം തുളുമ്പി നിൽക്കും. അതെത്ര സന്തോഷപ്രദമായിട്ടുള്ള ഒരു സന്ദർഭത്തിന് വേണ്ടിയിട്ടുള്ള പാട്ടാണെങ്കിലും വളരെ ശ്രദ്ധിച്ചാൽ അതിനകത്ത് ജീവിത വിഷാദത്തിൻ്റെ ഒരു നേർത്ത ഒരു തന്ത്രി അല്ലെങ്കിൽ ഒരു ലയം അതിനകത്തുണ്ടാവും, ഒരു സ്വരം അതിനകത്തുണ്ടാവും. അത് തൻ്റെ ജീവിതത്തിൽ നിന്ന്, ബാബുരാജൻ്റെ ജീവിതത്തിൽ നൂറിക്കൂടിയ ദുഃഖത്തിൻ്റെ ഒരു ശ്രുതിയാണ്. അതാണ് ദുഃഖമാണ് അദ്ദേഹത്തിനൊരു ആധാര ശ്രുതി എന്ന് പറയുന്നത്. അപ്പോൾ ബാബുരാജുമായിട്ട് ബാബുരാജിൻ്റെ ഈണത്തിൽ എൻ്റെ ആദ്യത്തെ ഒരു പാട്ട് പിറന്നു എന്നുള്ളത് എനിക്ക് കൈവന്ന ഒരു കൈവല്യമായി ഞാൻ കരുതുകയാണ്. പിന്നീട് അദ്ദേഹം ഞാനുമായിട്ട് പാട്ടൊന്നും ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഒരുപാട് പടങ്ങൾ ചെയ്തു, പിന്നെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് പക്ഷാഘാതം വന്ന സമയത്ത് അദ്ദേഹം മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് മാന്ത്രിക വിരലുകൾ എന്ന് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ വിരലുകൾക്ക് ഹാർമോണിയത്തിൽ പിന്നെ ശബ്ദമുണ്ടാക്കാൻ സാധിക്കാത്ത അവസ്ഥ ഒരാളെ കൂടെ കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അതൊക്കെ ഓർമ്മകളുടെ ഭാഗമായി മാറിയ ഒരു വലിയ ഇതിഹാസത്തിനെ പറ്റിയുള്ള ഓർമ്മകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ആണ് എൻ്റെ ആദ്യത്തെ പാട്ട് ചെയ്തത് എന്നത് ഒരു അനുഗ്രഹമായി ഞാനിപ്പോൾ കാണുന്നു.